എന്റെ ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഓണം സ്പെഷ്യൽ 9th റെസിപ്പി ആയിട്ടാണ് എന്താണെന്ന് വെച്ചാൽ ഓണം സ്പെഷ്യൽ കൂട്ടുകറി നല്ല കടല ചേർത്ത കൂട്ടുകറിയാണ് അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ റെസിപ്പിയിലേക്ക് കടക്കാം തലേദിവസം വെള്ളത്തിലിട്ട് ഞാൻ കുക്കറിലിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്ത കടലയാണ് ട്ടോ ഇത് ഇപ്പോ കടല നമുക്കൊന്ന് മാറ്റി വെക്കാം ഉപ്പൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇത് പച്ചക്കയാണ് കൂടെ ചേനയും ഉണ്ട് ദാ ഒരു മീഡിയം സൈസിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഒരു 200 ഗ്രാം ചേനയും അതുപോലെ ഒരു രണ്ട് പച്ചക്കയും ആണ് ഇത് ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ 1/2 സ്പൂൺ മുളകുപൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പ് ഇടാം ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കാം നമ്മുടെ ഈ ചേനയും പച്ചക്കയും ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കാം കുക്കറിലാണെങ്കിൽ ഇത് കുറച്ചുകൂടി വേഗത്തിൽ വേവും കേട്ടോ ഒരു 2 വിസിലൊക്കെ കേട്ടാ മതിയാവും ഇപ്പൊ ഞാൻ അടച്ചു വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു കൽച്ചട്ടിയിലോ എന്തിൽ വേണേലും കുക്ക് ചെയ്യാം അപ്പൊ കുറച്ച് ടൈം എടുക്കും അപ്പൊ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം ആ ടൈമിൽ അരപ്പിനുള്ളത് നമുക്ക് റെഡിയാക്കാം കൂട്ടുകറിക്ക് വേണ്ടിയിട്ട് ടോട്ടല് 1 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിൽ നിന്ന് 5 സ്പൂൺ തേങ്ങയും 1/4 സ്പൂൺ ക്യുമിൻ സീഡ്സ് നമ്മുടെ നല്ല ജീരകമാണ് അതും ഞാൻ ജാറിലേക്ക് ആഡ് ചെയ്തിട്ട് 1/4 ഗ്ലാസ് വെള്ളവും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അരച്ചെടുക്കാം ദാ അരച്ചെടുത്തിട്ടുണ്ട് അധികം അങ്ങോട്ട് അരഞ്ഞു പോകണ്ട ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് അരച്ചെടുത്താൽ മതിയാവും നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിരുന്നത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ദാ ഇപ്പൊ ചേനയും പച്ചക്കയും എല്ലാം നല്ലതുപോലെ കുക്കായിട്ടുണ്ട് നമുക്കിതാ ഇങ്ങനെ നോക്കുമ്പോ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കടല അതേ വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് ആഡ് ചെയ്യാം ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എനിക്കൊരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടി കേട്ടോ നമ്മുടെ ചേനയും പച്ചക്കയും എല്ലാം അരപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാണ് ഒരു 2 സ്പൂൺ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത ശർക്കര കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോയിൽ കാണിക്കാനായിട്ട് വിട്ടുപോയതാണ് ഇവിടെ അധികം മധുരം ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് 2 സ്പൂൺ ഞാൻ ചേർത്തത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ നമുക്ക് ഇപ്പുറത്തെ ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം ഈ പാത്രം അതിലേക്ക് മാറ്റാം നമ്മുടെ ഈ അരപ്പാണെങ്കിലും എല്ലാമായിട്ടൊന്ന് മിക്സായി കുക്കായിട്ടൊന്ന് കുറുകി കിട്ടും ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നമുക്ക് ആ ടൈമിൽ ചെയ്തെടുക്കാം ഈ പാത്രത്തിലേക്ക് 4 സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഒരു 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോ ഒരു 1/2 സ്പൂൺ ഉഴുന്ന് ആഡ് ചെയ്തിട്ടുണ്ട് ഉഴുന്നൊന്ന് കളറ് ചേഞ്ച് ആയപ്പോ ഒരു 4 വറ്റൽമുളക് ജസ്റ്റ് ഒന്ന് കട്ടാക്കിയതും കൂടെ കുറച്ച് വേപ്പിലായി ഇട്ട് കൊടുത്തു ഇനി തേങ്ങ ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നോടും വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യാം ഞാൻ 1 മുറി തേങ്ങയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് ആദ്യം പറഞ്ഞതുപോലെ അതിൽ നിന്ന് 5 സ്പൂൺ തേങ്ങയായിരുന്നു നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് കളർ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് കുറച്ചുകൂടി ആവണം ഈ ടൈമില് 1 സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് ആഡ് ചെയ്യാം കേട്ടോ ഇപ്പൊ ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞ ഒരു കളർ ആയിട്ടുണ്ട് നമ്മുടെ തേങ്ങയൊക്കെ നല്ലതുപോലെ റോസ്റ്റ് ആയിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ഇപ്പുറത്തെ ഫ്ലെയിമിൽ വെച്ചിരുന്ന ആ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം ഇതാ നമ്മുടെ അരപ്പൊക്കെ നല്ലതുപോലെ വെന്ത് കുറുകിയിട്ടുണ്ട് നമ്മുടെ കഷ്ണങ്ങളാണെങ്കിലും എല്ലാം നല്ലപോലെ കുക്കായിട്ടുണ്ട് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങ റോസ്റ്റ് ആയതും അതുപോലെ നമ്മൾ ഈ മിക്സ് ആഡ് ചെയ്തതും എല്ലാം കൂടിയിട്ട് നമ്മുടെ കൂട്ടുകറിയുടെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ശരിക്കും സദ്യക്കൊക്കെ നമുക്ക് കിട്ടുന്ന സെയിം കൂട്ടുകറിയുടെ പെർഫെക്റ്റ് ടേസ്റ്റിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ രീതിയിൽ ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങൾക്കും ഡെഫിനറ്റ് ആയിട്ട് ഈ പെർഫെക്റ്റ് ടേസ്റ്റിൽ കിട്ടും നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഓണം സ്പെഷ്യൽ സദ്യ കൂട്ടുകറി നല്ല കടല ചേർത്തിട്ടുള്ള കൂട്ടുകറി ഇത് അടിപൊളിയായിട്ട് ചൂടോടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഓണത്തിന് എല്ലാവരും മറക്കാതെ ഇത് ഉണ്ടാക്കി നോക്കില്ലേ എങ്ങനെയൊക്കെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണിൽ ഓൾറെഡി പ്രസ് ചെയ്യുകയാണെങ്കിൽ കമ്മിംഗ് റെസിപ്പീസ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ഒന്നുപോലും മിസ്സാവില്ല അപ്പൊ നെക്സ്റ്റ് ഇത് അടിപൊളി ഓണം സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് കാണാം അതുവരെ ബൈ